നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ക്രൈം ബ്രാഞ്ച്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് നിർദ്ദേശം. ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിപ്പിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നുവെങ്കിലും സാക്ഷിയായ സ്ത്രീ എന്ന പരിഗണനയിൽ ഇളവ് നൽകിയിരിക്കുകയാണ്. കാവ്യ തീരുമാനിക്കുന്ന സ്ഥലത്ത് വെച്ച് ചോദ്യം ചെയ്യാം എന്നാണ് ഒടുവിൽ പോലീസ് അറിയിച്ചത്. പക്ഷെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യണം എന്നതിൽ മാറ്റമില്ലെന്നും സ്ഥലത്തിലെ കാര്യങ്ങൾ മാത്രമാണ് ഇളവെന്നും പോലീസ് പറയുന്നു. അതേസമയം കാവ്യ മാധവനിൽ നിന്ന് അറിയേണ്ട കാര്യങ്ങൾ പോലീസ് ചോദ്യാവലിയായി തയ്യാറാക്കിയിട്ടുണ്ട്. പ്രധാനമായും അഞ്ച് കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘം. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ടെങ്കിൽ കാവ്യയ്ക്ക് മുൻപോട്ടുള്ള കാര്യങ്ങൾ എളുപ്പമാകും. ചെന്നൈയിലുള്ള കാവ്യ വൈകാതെ കേരളത്തിലെത്തും. ശേഷം തിങ്കളാഴ്ച ഹാജരാകുമെന്നാണ് കരുതുന്നത്. അവർക്ക് കൂടി സൗകര്യപ്രദമായ സ്ഥലത്തായിരിക്കും ചോദ്യം ചെയ്യൽ. അഞ്ചു വർഷം മുമ്പാണ് കേസിനാസ്പദമായ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായത്. അന്നു മുതൽ പലപ്പോഴും കാവ്യയുടെ പേര് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും വലിയ ആരോപണങ്ങളിലേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ കേസിൽ തുടരന്വേഷണം നടക്കുന്ന വേളയിൽ കാവ്യക്കെതിരെ വലിയ ആരോപണങ്ങളാണ് ഉയർന്നത്. ദിലീപിന്റെ സഹോദരി ഭർത്താവിന്റെ ശബ്ദരേഖ പുറത്തു വന്നതിലും കാവ്യയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ കാവ്യയുടെ ചില ഇടപെടലിൽ സംശയങ്ങളുമുണ്ട്. ഇതിൽ വ്യക്തത വരുത്തുന്നതിൽ കൂടിയാണ് ചോദ്യം ചെയ്യൽ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന സാക്ഷിയായിരുന്നു വിൻസെന്റ് സാഗർ. കാവ്യയുടെ സഹോദരന്റെ സ്ഥാപനമായ ലക്ഷ്യയിലെ മുൻ ജീവനക്കാരനാണ് ഇയാൾ. നടി ആക്രമിക്കപ്പെട്ട ശേഷം പ്രതികളിൽ ചിലർ ലക്ഷ്യയിലെത്തി എന്ന് സാഗർ നേരത്തെ മൊഴി നൽകിയിരുന്നു. പിന്നീട് മൊഴി മാറ്റുകയും ചെയ്തു. ഇത് കാവ്യയുടെ സ്വാധീനത്തിലാണ് എന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ കാവ്യ അന്വേഷണ സംഘത്തിന് മറുപടി നൽകേണ്ടി വരും. കേസിൽ തുടക്കം മുതൽ പറഞ്ഞു കേട്ട പേരാണ് മാഡം. ആരാണ് മാഡം എന്ന് ഇതുവരെ വ്യക്തമല്ല. കാവ്യയാണ് മാഡം എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും സ്ഥിരീകരണമില്ല. സിനിമാ മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണ് മാഡം എന്ന് സുനി നേരത്തെ പറഞ്ഞിരുന്നു. മാഡത്തിന് കേസിൽ പങ്കില്ലെന്നും ഇയാൾ പറഞ്ഞിരുന്നു. അതേസമയം ദിലീപിന് ജാമ്യം ലഭിച്ച ശേഷം വീട്ടിൽ വന്ന നടിമാരുടെ വിവരങ്ങൾ കാവ്യയിൽ നിന്ന് പോലീസ് ചോദിച്ചറിയും. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതികൾ സംസാരിക്കുമ്പോൾ ആലുവയിലെ വീട്ടിൽ കാവ്യ ഉണ്ടായിരുന്നുവെന്നാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴി. VIP കാവ്യ ഇക്ക എന്ന് വിളിച്ചുവെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു. ദിലീപിന്റെ അളിയൻ സുരാജിന്റെ ശബ്ദരേഖ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. കാവ്യയുടെ കൂട്ടുകാരികൾ നൽകിയ പണിക്ക് തിരിച്ചു കൊടുത്ത പണിയാണിത് എന്നാണ് ഇതിൽ സുരാജ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്കും കാവ്യ മറുപടി നൽകേണ്ടി വരും. ചോദ്യം ചെയ്യുന്ന വേളയിൽ ബാലചന്ദ്രകുമാറിനെ വിളിച്ചു വരുത്താനും കാവ്യയ്ക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘത്തിന് പദ്ധതിയുണ്ട്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.